Subscribe now. Namaskaram, ellavarkkum PSC war like a swagadam. In the video, we will discuss October 1st, Thozhilveedhi vanna current affairs topics. We will discuss the topic important topics. We will skip the video. We will Astana Vindum Kasak Astanam. Astana Vindum Kasak Stande Talastanamai. Raji Talastanathine Noor Sultan Enna Nileville Peri Machiana Pare Peraya Astana Punastabishada. Rashtriya Sambathika Rangate Parishkarana Nadapadikalude Bhagamayanidu. Soviet Union Kidilum Swatantram Labhicha Shesham Kazakhstande Bharana Thalavanayirunna Noor Sultan Nazarbayevinodulla ആദര സൂചകമായാണ് നേരത്തെ അസ്താനയുടെ പേര് നൂർ സുൽത്താൻ എന്നാക്കിയത്. അടുത്തത് രാജാവായി ചാൾസ് മൂന്നാമൻ. അന്തരിച്ച എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ബ്രിട്ടീഷ് സിംഹാസനത്തിലെ അടുത്ത രാജാവായി മകൻ ചാൾസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. September 11th ലണ്ടനിലെ സെന്റ് ജെയിംസ് കൊട്ടാരത്തിൽ ചേർന്ന ആക്ഷൻ കൗൺസിൽ യോഗത്തിലാണ് പുതിയ രാജാവിനെ പ്രഖ്യാപിച്ചത്. Charles Munaman Rajav and Audyogi and Amatilana, Charles Rajagumaran, British Simhasanathil Erunada. Adatada Idihasangalke Grand Salam Logatennisle Idihasa Taranglaya, Roger Federerum, Serena Williamsum, Professional Tennisanum, Vidavangal Prakabichu. Lendaril Nadakuna, Labour Kapil, Career Lay Avasana Malsan Kalish, Kalamurim and Nana. Iriva the Grand Slam Giridangal Nadi Trilla, Federer Pikabisha. Tandarti Munil, Wimbledon Lude, Adi Grand Slam Nadia, Swiss Tharam, Career Lage, Nuti Moon Giridangalan Nadia. Tennis Logger Ranging Il Munuti Patta Arsha, Onam and Irina, Federer, Irinuti Muppati Ede Arsha Tudarciai, Onam Stana Tirinada, Recordana. Vanida Bagatil, Iribati Moon. Grand Slam singles kiridangal nediya taramana Serena Williams. US Open 3rd round il purathayadhine pinnaleyana Serena professional tennis il ninnum viramichathu. Grand Slam tennis il 367 malsarangalilana Serenayude vijayam. Loka tennis le record aanidu. Adutathu Godardina yathramoli. Loka cinemaye udachu vaartha French chalachitra prathibha Jean-Luc Godard 91 vayassu vida paranju. September 14th Switzerlandil Godardinte thanne agraha praharamulla dayavadam vazhiyayirunnu antyam. Loka cinemayile aadhunika viplavathinte amarakkaril sheshikkunna ithihasamayirunnu Godard. 1960il Breathless enna cinemayilude ഫ്രാൻസിലും ലോകത്തും ഇടിമുഴക്കം സൃഷ്ടിച്ചായിരുന്നു ഗോദാർത്തിൻ്റെ തുടക്കം. മൈ ലൈഫ് ടു ലീവ്, കണ്ടംപ്റ്റ്, വീക്കെൻഡ്, ഹെയിൽ മേരി, ഉൻഫം മാരിയ, പിയേറോ ലെ ഫു തുടങ്ങിയവയാണ് മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ. അടുത്തത് അൽക്കാരിസിന് കന്നി ഗ്രാൻഡ് സ്ലാം. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരിസ് നേടി. ഫൈനലിൽ നോർവേയുടെ കാസ്പൂർ റൂഡിനെ പരാജയപ്പെടുത്തിയാണ് അൽക്കാരസ് കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കുന്നത്. പുരുഷ ടെന്നീസിൽ ലോക 1st റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടവും 19-കാരനായ അൽക്കാരസ് ഈ വിജയത്തോടെ സ്വന്തമാക്കി. 2001 20th വയസ്സിൽ 1st നമ്പറായ ഓസ്ട്രേലിയക്കാരൻ ലേറ്റൻ ഹെയ്വിൻ്റെ പേരിലായിരുന്നു ഇതുവരെ റെക്കോർഡ്. അടുത്തത് 3rd കിരീടത്തിൽ ഇഗ സ്യാങ്തക്. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ പോളണ്ട് താരം ഇഗ സ്യാതക് ജേതാവായി. ഫൈനലിൽ തുനീസിയയിലെ താരം ഒൻസ് ജാബറിനെയാണ് ഇഗ പരാജയപ്പെടുത്തിയത്. 21-കാരി ഇഗയുടെ 3rd ഗ്രാൻഡ്സ്ലാം കിരീടമാണിത്. ഒരു സീസണിൽ തന്നെ 2 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ ചൂടിയ ഇഗ ലോക 1st നമ്പർ താരപദവി വീണ്ടും ഉറപ്പിച്ചു. അടുത്തത് ഇന്ത്യൻ മണ്ണിൽ വീണ്ടും ചീറ്റ. കരയിലെ ഏറ്റവും വേഗമേറിയ ജീവികളായ ചീറ്റകൾ 7.5 പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തി. നമീബിയയിൽ നിന്നെത്തിച്ച 8 ചീറ്റകളെ September 17th മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലേക്ക് തുറന്നുവിട്ടു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 5 വർഷം കൊണ്ട് 50 ചീറ്റകളെ രാജ്യത്തെത്തിക്കാനാണ് പ്രോജക്ട് ചീറ്റ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ ചീറ്റകൾക്ക് വംശനാശം വന്നതായി 1952 പ്രഖ്യാപിച്ചത്. അടുത്തത് ഡ്യൂറഡ് കിരീടം ബംഗളൂരുവിന്. ഡ്യൂറഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബംഗളൂരു FC ജേതാക്കളായി. കൊൽക്കത്ത വേദിയായ ടൂർണമെന്റിന്റെ ഫൈനലിൽ മുംബൈ സിറ്റി FCയെ 1-1 തോൽപ്പിച്ചാണ് ബംഗളൂരു FC കിരീടം സ്വന്തമാക്കിയത്. ബംഗളൂരുവിന്റെ ആദ്യ ഡ്യൂറന്റ് കിരീടമാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റ് ആയ ഡ്യൂറന്റ് കപ്പിന്റെ 131 പതിപ്പാണ് ഈ വർഷം നടന്നത്. അടുത്തത് സ്വാമി സ്വരൂപാനന്ദ സമാധിയായി. ദ്വാരകാപീഠം ശങ്കരാചാര്യ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി 99 മധ്യപ്രദേശിലെ ശ്രീധം ജ്യോതേശ്വർ ആശ്രമത്തിൽ സമാധിയായി. ഗുജറാത്തിലെ ദ്വാരക ശാരദ പീഠത്തിൻ്റെയും ബദരീനാഥിലെ ജ്യോതിഷ് മഠത്തിൻ്റെയും ശങ്കരാചാര്യനായിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത സ്വാമി സ്വാതന്ത്ര്യ സമര കാലത്ത് 2 തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. നിലപാടുകളുടെ ദൃഢത കൊണ്ട് വിപ്ലവ സ്വാമി എന്നാണ് സ്വരൂപാനന്ദ സരസ്വതി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളെ കൂടെ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയും പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.